പറച്ചോനെ പറച്ചോ നിന്റെ നിക്കണ അവിടെ കൊല്ലിഞ്ഞേ എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കൂടാ അങ്ങനെ വേണം പറച്ചോനെ ഒരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ കേട്ടത് അപ്പോ അയ്യോ ഓടാ തെണ്ടി നിന്നെ കാണിച്ചു തരാടാ സോറി ചേട്ടാ ഇനി മേലെ ആവർത്തിക്കില്ല എന്താ വിളിച്ച് പടച്ചോനെ എന്ന് ഇവനിപ്പോ മീൻ കച്ചവടം തുടങ്ങിയ എന്ത് മീനോ നോ മീൻ നെയ് മീനോ തിരിച്ചറിവ് ഓ തിരുത കിട്ടിയോ ഓടെ മണ്ണുണ്ണി വിവരമുള്ളവരെ വിളിക്കരാ ഓടെ മണ്ണുണ്ണി വിവരമുള്ളവരെ വിളിക്കാൻ അത് ഞാൻ കേട്ടല്ലോ ദേ നിങ്ങളുടെ പണ്ടാർക്കാലി മോൾക്ക് തിരിച്ചറിവ് കിട്ടി എന്റെ ഇരട്ട പേര് വിളിച്ചു വന്നെടുത്തോണ്ട് പോ എല്ലാം പടച്ചോനെ കാരുണ്യമാണ്ടവാ മൂകാംബികേ നാഥ സർവചരാചരങ്ങളെയും പടച്ച കൈലാസവാസ വിഷ്ണു ഈ കുടുംബത്തിന് നിത്യശാന്തി നൽകണമേ എന്റെ യേശുഗുരുവായൂരപ്പ അമ്മേ ഗണപതി മാതാവേ ഹരഹരോ ഹരഹര ഹല്ലേലൂയ സ്തോത്രം 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 ദൈവങ്ങൾക്ക് ഇങ്ങനൊരു കോമ്പിനേഷനോ എന്റെ ഭർത്താവിനും മക്കൾക്കും ആയുസ്സും ഐശ്വര്യം നൽകി കാക്കണമേ ആ മേൻ പടച്ചോനെ എല്ലാരും എന്താ നോക്കി നിക്കണേ ഹോ സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലാച്ചാലോ നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം അത് വരുന്ന പഠിച്ചേ അടുത്ത വീട്ടിൽ എന്താ നടക്കണെന്ന് എത്തി നോക്ക വന്നോളൂ ഓരോന്നുങ്ങള് നാശം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ട് ആ കുട്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു കരുതി താൻ എന്തിനാണ് കൂവിളിച്ച് ചലഞ്ച് ചെയ്യണേ അല്ല സത്യമായിട്ടും എന്റെ ഇരട്ട പേര് വിളിച്ചു എന്തിരട്ട പേരാ വിളിച്ചത് പറയടോ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ എന്താ കരിമ്പൂച്ചയാ ഈ പാവത്തിന് ഒരു മൃഗത്തെ പോലെ വഴി കൊണ്ട് തള്ളിയതും പോരാ വീണ്ടും വന്ന ആളാവുക ത്യാഗം ചെയ്യാൻ മതി മതിയായിട്ടില്ല ഉപദ്രവിച്ചിടത്തോളം പോരെ ആരായാലും ഈ വീട്ടിൽ ഞാൻ പറഞ്ഞ കേട്ടാ മതി സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോ എന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ കുടുംബത്തെ കേറ്റം കൊള്ളൂല്ല ഇവനെ എന്റെ മോത്തൊക്കെ എന്താ പറഞ്ഞോ ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു 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 രാമാനുജന ആവശ്യപ്പെട്ടതിൽ എന്താ തെറ്റ് ചേച്ചി എന്നെ പറ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത നിലയിൽ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റൂ അതൊരു കുറ്റമാണോ ഒരു കുറ്റമില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് ഉപദേശിച്ച് ആർക്കും പിടിക്കില്ല ഏതായാലും ഭക്ഷണം മുടക്കണ്ട ധൈര്യമായിട്ട് കഴിച്ചോളൂ ഓഹോ അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെയാണല്ലേ നീ ഇവനെ ഉരുട്ടുരുട്ടി തീറ്റണത് കൂട്ടല്ലേ ഭാര്യ ഭർത്താക്കന്മാരുടെ ശ്രേയസിനും ആയുസിനും വേണ്ടി ദേവി പ്രീതിക്ക് ഇവിടുത്തെ ആചാരപ്രകാരം ഒരു ഉമ്മത്താട്ട് ചടങ്ങുണ്ട് ഉമ്മത്താട്ട് ചടങ്ങ് അത് നടത്തണമെന്ന് രാമാനുജൻ പറഞ്ഞു അതിലെന്താ അത്ര വലിയ തെറ്റ് ഉമ്മത്താട്ടോ സ്വന്തം ഭർത്താവ് എതിർത്തപ്പോ ഒരാത്മസുഹൃത്ത് എന്നുള്ള നിലയിൽ രാമാനുജൻ നടത്താന്ന് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ ഓഹോ കഥാവൻ അങ്ങനെ ആക്കിയല്ലേ ഏതായാലും ആ വഴിപാട് ഞാൻ നേർന്നു കഴിഞ്ഞു ചേച്ചി എല്ലാ വഴിപാടും ഞാൻ കൂട്ടുണ്ടാവും
അയ്യോ പായസുണ്ട്, മറന്നുപോയി. പായസോ? നിനക്ക് പായസത്തിന്റെ ഭക്ഷണം കഴിക്കുന്നോ പട്ടി? തൊട്ട് കളിക്കരുത്, ഇപ്പൊ എന്റെ സ്പോൺസർ ചേച്ചിയാ, നീ വിവരം അറിയും. ചേച്ചി മീശ വെച്ച് നടന്നോണ്ടായില്ല, പുരുഷനായാലും ആണത്തം വേണം. അകത്ത് സ്വർണ്ണ നിക്ഷേപം വെച്ച് പുറത്ത് പിച്ചെടുക്കുന്ന ഒരു ലോക മണ്ഡന നീ. പക്ഷേ ഈ ശുക്രരാശിക്കാരൻ പിന്മാറില്ല, നിന്നിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. അതിനുള്ള പാലം ഞാൻ പണത് കഴിഞ്ഞുടാ. എന്റെ പള്ളിമലാണ്ടവനെ മുരുക, ഇവന്റെ ആഗ്രഹം നടക്കാതെ പോയാൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇവന്റെ തല മൊട്ടയടിച്ചേക്കാമേ. നീ അവിടെ പോയിട്ട് മൊട്ടയടിക്കണ്ടാ, ഞാൻ ഇവിടെ തന്നെ വെച്ച് അടിച്ചു തരാടാ. എന്നാ ഹരഹരോ ഹരഹരാ. ഇന്ന് കറുത്ത വാവ്, നാൽക്കാലികളും ഇരുകാലികളും കാമ പരവേശരാവുന്ന ദിവസം, ശുഭലക്ഷണം. ഇനി ഉണ്ടാ, നിനക്കിത് എവിടെ വയ്ക്കാനാ? ഇതാരാ കുചേലം ചേട്ടൻ? ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാനും ആഗ്രഹിച്ചതായിരുന്നു. ഇതെന്താ മുരിങ്ങക്കായ ഹോൾസെയിൽ വെച്ചിടുന്നത്? അതെ, മുരിങ്ങക്കായ മുതൽ നായ്ക്കരണ പരിപ്പ് വരെയുള്ള സകല ഉത്തേജക മരുന്നുകളും ഈ സഞ്ചിലുണ്ട്. എന്തിനാ? അമാവാസ്യ തൊമാവസ്യ ദർശ സൂര്യേന്ദ് സംഗമ. എന്ന് വെച്ചാ മനസ്സിലായില്ല അല്ലേ? അമാവാസ്യ തൊമാവസ്യ ദർശ സൂര്യേന്ദ് സംഗമ എന്ന് വെച്ചാൽ, താമസിയാതെ കൊട്ടാരത്തിലെ പൂജ കുഞ്ഞ് സിദ്ധാർത്ഥന്റെ കുടലിൽ വെച്ച് ദിവ്യഗർഭം ധരിക്കും. സിദ്ധാർത്ഥൻ കോടീശ്വരനാവും, പിന്നെ ആ ബംഗ്ലാവിന്റെ സർവവും ഈ ഞാൻ രാമാനുജൻ. ഇതാര് സ്പോൺസർ ചെയ്തു? ഞാൻ തന്നെ. കണ്ടില്ലേ അതിനുള്ള സകല ഒരുക്കങ്ങൾ? ഇതൊക്കെ മറന്നിട്ടില്ല? ധനുമാസത്തിൽ ആദ്യ ബുധനാഴ്ച ഒരു കുചേല ദിനത്തിന്റെ ഈ കുചേല ഭക്തനെ കുനിച്ചു നിർത്തി താൻ മുതുകിൽ തൊഴിച്ചത്. ആ കുചേല ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതേ ബംഗ്ലാവിൽ താൻ തൊഴിച്ച അതേ മുതുകിൽ തന്നെ കൊണ്ട് ഞാൻ തിരുമ്പിക്കും. ഇത് സത്യം, അസത്യം, അസത്യം. അവനവിടെ ഉത്തേജകം മരുന്ന് കഴിച്ച് വിത്ത് ആളാവാൻ പോവാ. മുരിങ്ങാച്ചണ്ടി മുതൽ വാഴപ്പിണ്ടി വരെ അവനെ കൊണ്ട് തീറ്റിക്ക. ആ രാമാനുജൻ ചക്കര കൊടുത്ത് കൈയിട്ടല്ലാക്കാത്തവരുണ്ടോ? അതില്ല, എങ്കിൽ അവനെ ഞാൻ പൊക്കും. ഗാഡി സ്റ്റാർട്ട് മാടി. This program is sponsored by Tayunni.